സ്ഥലമൊക്കെയാണ് വീട് എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ ഇത് തരാമെന്നൊരിക്കലും പറയരുത് കുട്ടിയോട്, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അത് തരാം എന്ന് ഓഫർ വെക്കാനേ പാടില്ല കുട്ടികളോട്. അത് തെറ്റായൊരു കാര്യമാണ്. ഏതാ നമ്മളെ കുട്ടി ചെയ്തൊരു നല്ല കാര്യം കണ്ടു വെക്കുക, പിന്നീട് നമ്മളൊരു യാത്രയിലോ ഒരു ടൂർ പോകുമ്പോഴോ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കാണിച്ചു കൊടുത്തിട്ട് വാങ്ങിക്കൊടുത്തിട്ട് അവനോട് പറയാം, നീ അന്ന് ചെയ്തതിനുള്ള സമ്മാനമാണിത്. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കൂ, നമ്മൾ ചെയ്ത് നോക്കൂ, കുട്ടി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കും. ഞാനിപ്പം എന്തെങ്കിലും എനിക്ക് സമ്മാനമായി തരും, അല്ല നേരെ തിരിച്ച് നമ്മൾ പറയണം, നീ ഇത് ചെയ്താൽ ഞാൻ അത് വാങ്ങിത്തരും, നല്ല കുട്ടിയായാൽ നിനക്ക് സൈക്കിൾ വാങ്ങിത്തരും എന്നൊക്കെ പറയുകയാണെങ്കിൽ അവനാ കാര്യം ചെയ്യണത് ഒരിക്കലും ആത്മാർത്ഥമായോ അവൻ്റെ ഉള്ളിൽ നിന്നുള്ള ശ്രമമായിട്ടോ ആവില്ല, മറിച്ച് ആ ഓഫർ അവന് കിട്ടാനുള്ള ശ്രമം തന്നെയായിരിക്കും. ഏതാ യാദൃശ്ചികമായാണ് നിങ്ങൾ സമ്മാനം കൊടുക്കുന്നതെങ്കിൽ അവൻ്റെ ഉള്ളിൽ ആ നന്മ പെരുകുകയാണ് ചെയ്യുക എന്നാണ് ആധുനിക മനഃശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുമല്ലോ, ശരിക്കും പ്രശ്നം പലപ്പോഴും നമ്മുടെ അടുത്തിരിക്കും, നമ്മുടെ ശ്രദ്ധക്കുറവോ നമ്മുടെ പെരുമാറ്റ ദൂഷ്യങ്ങളോ ഒക്കെ ആയിരിക്കും. നിങ്ങൾ ഒരു വെറുതെ ഒരു ഉദാഹരണം പറയാം, ഇപ്പോൾ 7 വയസ്സ് മുതൽ കുട്ടിയെ നിസ്കരിക്കാനുള്ള ശീലങ്ങൾ നടത്തണം അല്ലേ. 10 വയസ്സായിട്ടും കുട്ടി നിസ്കരിച്ചിട്ടില്ലെങ്കിലോ, നിസ്കാര ശീലമാക്കിയിട്ടില്ലെങ്കിലോ എന്താണ്? അടിക്കണം. ആരെ അടിക്കണം? കുട്ടിയാണ് അടിക്കേണ്ടത്. എനിക്ക് സംശയമുണ്ട് കുട്ടിയാണ് അടിക്കേണ്ടതെന്ന്. കാര്യം എന്താണെന്നറിയോ, 10 കൊല്ലമാണ് കോച്ചിങ്ങിനുള്ള സമയം. കോച്ചാരാണ്? നമ്മൾ. എന്നിട്ട് 10 കൊല്ലമായിട്ടും ആ കുട്ടി അത് ശീലാക്കിയിട്ടില്ലെങ്കിൽ അടിക്കേണ്ടത് ആരെ ശരിക്ക്? കുട്ടിയെ തന്നെയാണോ അടിക്കേണ്ടത്? നമ്മൾ ഫുട്ബോളിന് നമ്മുടെ കുട്ടിയെ കോച്ചിങ്ങിന് പറഞ്ഞയക്കുന്നു, 10 കൊല്ലമായി ഫുട്ബോളിന്റെ കോച്ചിങ്. എന്നിട്ട് കുട്ടി ഫുട്ബോൾ മര്യാദ കളിക്കുന്നില്ലെങ്കിൽ, അവൻ അതിൻ്റെ ഒരു തരത്തിലുള്ള ശ്രമങ്ങളിലും അവൻ പ്രതിഭയാകുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ അയാളുടെ അടുത്തേക്ക് പറഞ്ഞേക്കുവോ? നിങ്ങൾ ആലോചിക്കണോ? അപ്പൊ അടിക്കണം എന്ന് പറഞ്ഞാൽ ശരിക്ക് രക്ഷിതാവിനെയാണോ കുട്ടിയെയാണോ എന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. ഞാനൊരു തമാശ രൂപേണ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ശീലമാക്കുക എന്നുള്ള ശ്രമമുണ്ടല്ലോ, നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല കുട്ടികൾ ശീലാക്കുന്നതും അനുസരിക്കുന്നതും. പിന്നെന്താണ്? അവരെന്താണ് കാണുന്നത് അതാണ് അവർ ശീലാക്കുക. ഞാൻ വെറുതെ ഒരു വർക്ക് ചെയ്യാം, ഒരു ചെറിയ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ചെയ്യില്ലേ, വലത് കൈ ഒന്ന് ഫ്രീ ആക്കിയാൽ മതി ഈ കൈ എല്ലാവരും. ഓക്കെ, ഞാൻ പറയണ അതേപോലെ ചെയ്യണം കേട്ടോ, എൻ്റെ മുന്നിലുള്ളവരും ഇല്ലാത്തവരൊക്കെ ചെയ്യണേ. റെഡി അല്ലേ? പറയണതുപോലെ ഞാൻ ചെയ്യുന്നത് കാണിക്കുന്ന അതേപോലെ തന്നെ ചെയ്യണം. ഓക്കെ, പെരുവിരലിൽ ഇങ്ങനെ ചൂണ്ടിപ്പിടിക്കുക, എന്നിട്ട് നെറ്റിയിൽ വെക്കുക, എന്നിട്ട് കണ്ണിൻ്റെ അവിടെ വെക്കുക, മൂക്കിൻ്റെ അവിടെ വെക്കുക, ചുണ്ടിൻ്റെ അവിടെ വെക്കുക, വീണ്ടും നെറ്റിയുടെ അവിടെ വെക്കുക, മൂക്കിൻ്റെ അവിടെ വെക്കുക, ചുണ്ടിൻ്റെ അവിടെ വെക്കുക. ചുണ്ടെവിടെ? ചുണ്ടിവിടെയാണോ? കുറെ ആളുടെ ചുണ്ട് ഇവിടെ ഇവിടെ ആയിപ്പോയി. അതിന്റെ കാരണം എന്താണ്? ഞാൻ പറയുന്നത് എന്തായിരുന്നു? ചുണ്ട് എന്നാണ്. പക്ഷെ ചെയ്ത് കാണിക്കണത് എന്താണ്? ഇവിടെയാണ്. ഞാൻ പെരുവിരൽ എന്ന് പറഞ്ഞത് പെരുവിരലാണോ? പെരുവിരൽ ഇതല്ലേ, അല്ലേ? ഇതെന്താണ്? ചൂണ്ടുവിരലാണ്. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, പറഞ്ഞതല്ല നിങ്ങൾ അനുസരിച്ചത്, പിന്നെയോ ചെയ്തത്. അത്രയേ ഉള്ളൂ മക്കളുടെ കാര്യത്തിൽ, അത്രയേ ഉള്ളൂ. നമ്മൾ പറയണതൊന്നും അവരുടെ ഉള്ളിൽ ഉണ്ടാവില്ല, നമ്മൾ ചെയ്ത് കാണിക്കുന്നതാണ് ഉണ്ടാവുക. അത് നമ്മുടെ ആരാധനാകർമ്മങ്ങളുടെ കാര്യമായിരുന്നാലും നല്ല സൽക്കർമ്മങ്ങളുടെ കാര്യമായിരുന്നാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരു കുട്ടി രൂപപ്പെടുന്നത് 2-ാം വയസ്സിലോ 3-ാം വയസ്സിലോ ഒന്നല്ല, കുട്ടി രൂപപ്പെടുന്നത് ഒരു ഉമ്മാന്റെ വയറ്റും തന്നെ കുട്ടിയായിട്ടുണ്ട്, അതൊരു മനുഷ്യനായിട്ടുണ്ട്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു കുട്ടി സീനിയർ ആണെന്ന് പറഞ്ഞു. റൂഹ് ആ കുട്ടിയുടെ ഉള്ളിൽ അള്ളാഹു നൽകുന്നതോടെ ഊതുന്നതോടെ ആ കുട്ടി ഒരു മനുഷ്യനാണ്. ഇപ്പോ ഈ അൺഎക്സ്പെക്റ്റഡ് ചൈൽഡ് ഉണ്ടാവും, 2 കുട്ടികളുണ്ട്, 3-ാമത്തെ കുട്ടി നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്നു. അതിനെക്കുറിച്ചുള്ള പഠനത്തിൽ പറയാം, ചില ആളുകൾ ആ കുട്ടിയെ അബോർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, വേണ്ട കഴിയൂല എന്നൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ആ കുട്ടിയെ അബോർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളുടെ ഭാഗം ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടേ ഉള്ളൂ, അബോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ആ കുട്ടിയെ കുറിച്ചുള്ള പഠനങ്ങളാണ്, ആധുനികമായ ശാസ്ത്രീയമായ പഠനങ്ങളിൽ പറയാം, ആ കുട്ടി എന്നെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടാവും. ഒരുമ്മാനെ കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു കുട്ടിയെ ഒരു കാര്യത്തിലും താല്പര്യമില്ല. ഏത് കുട്ടിക്ക് എന്തെങ്കിലും കാര്യത്തിൽ താല്പര്യം ഉണ്ടാവില്ല, പഠനത്തിന് താല്പര്യം അല്ലെങ്കിൽ സ്പോർട്സിന് താല്പര്യം ഉണ്ടാവും അല്ലെങ്കിൽ ആർട്ട് ഇങ്ങനെയുള്ള, ഒരു കുട്ടിക്ക് യാതൊരു കാര്യത്തിലും താല്പര്യമില്ല.
ഈ കുട്ടിയുടെ ഉമ്മയെ കൗൺസിൽ ചെയ്തു അദ്ദേഹം. എന്നിട്ട് ചോദിച്ചു, ഓരോ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചു ഒരു ഏകദേശ രൂപം കിട്ടിയപ്പോൾ അവൻ ചോദിച്ചു, ആ കുട്ടി വേണ്ട എന്ന് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നോ ഉമ്മ? ഉമ്മ ആദ്യമൊക്കെ നിഷേധിച്ച് പിന്നെ പറഞ്ഞു, ഉണ്ടായിരുന്നു. 15 വയസ്സിലായിരുന്നു ആ ഗർഭം. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ പ്രായത്തിൽ കുട്ടി വേണ്ടെന്ന് എന്ന്. മനസ്സിലുണ്ടായിട്ടുള്ളൊരു ചിന്തയാണ്, പക്ഷെ ഉള്ളിലൊരു മനുഷ്യനുണ്ട് എന്ന കാര്യം നമ്മളെങ്ങാനും വിസ്മരിച്ചാലുണ്ടല്ലോ. ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ അത് ബാധിക്കുന്നു. ഒരമ്മയെ കുറിച്ച് പറയുന്നുണ്ട്, സീരിയൽ കണ്ടിട്ട് എപ്പോഴും കരയണ ഒരു ഗർഭവതിയാണ്. പൂർണ്ണ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് പോലും സീരിയൽ കണ്ട് കരയണ ഒരാളാണ്. ഈ കുട്ടി പ്രസവിക്കപ്പെട്ട് സന്ധ്യാസമയമായ കുട്ടി നിർത്താതെ കരയുന്നു ഉള്ളതാണ്. അമേരിക്കയിൽ ഒരു സയന്റിസ്റ്റിന്റെ ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു സർജന്, അദ്ദേഹം ഒരാളുടെ തലച്ചോറ് സർജി ശസ്ത്രക്രിയ നടത്തുന്ന സമയത്ത് തലച്ചോറിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് തൊട്ടപ്പോ, അമേരിക്കയിലെ ഒരു വളരെ പ്രശസ്തമായൊരു ലല്ലാബി ഉണ്ട്, ഈ താരാട്ട് പാട്ട്, നമ്മുടെ മേരിക്കുണ്ട ഒരു കുഞ്ഞാട് എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതിന്റെ ഒറിജിനൽ വേർഷൻ മേരി മേരി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് ഈ കുട്ടി പാടാൻ തുടങ്ങി. അവിടുന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ പാട്ട് നിർത്തും, വീണ്ടും ആ ഭാഗത്ത് കൈ വെച്ചു കഴിഞ്ഞാൽ ആ പാട്ട് പാടും. അവിടെ സ്റ്റോർ ചെയ്തതാണ്, കുട്ടിക്കാലത്തെന്നോ സ്റ്റോർ ചെയ്തത്. ആ പാട്ട് ചോദിച്ചാൽ ഇയാൾക്ക് പാടാൻ കഴിയില്ല, കുട്ടിക്ക് പാടാൻ കഴിയില്ല, പക്ഷെ തലച്ചോറിന്റെ ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. കുട്ടി രൂപപ്പെട്ടതിനു ശേഷം, കുട്ടി പ്രസവിക്കപ്പെട്ടതിനു ശേഷം 2 വയസ്സ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് പീരീഡ് എന്നാണ് പറയുന്നത്. അന്നാണ് എല്ലാം ഒരാൾക്ക് രൂപപ്പെടുന്നത്. ഒരാൾ ആരാകണം, കള്ളനാകണോ മോഷ്ടാവാകണോ ക്രിമിനൽ ആകണോ ആരാകണമെന്ന് തീരുമാനിക്കപ്പെടുന്ന പ്രായമാണ് 2 വയസ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ തന്നെ രൂപപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവമുണ്ട്, ഖുർആൻ പിന്നെ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് ഇവള് നന്നായിട്ട് ഖുർആൻ ഓതിയിരുന്നു, ഉറക്കം ഓതിയിരുന്നു. അതിലാള് അവൾക്ക് പറഞ്ഞു കൊടുത്തതന്നെയാണ് ഖുർആൻ ഓതാൻ വേണ്ടി, കുട്ടിക്ക് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട്. ഈ കുട്ടി പിന്നെ പ്രസവിക്കപ്പെട്ടു, പിന്നെ ഇവൾക്ക് കുട്ടിക്ക് താരാട്ട് പാട്ടായിട്ട് ഖുർആനെ കൽപ്പിച്ചു. ഇവൻ പറയാണ്, ഖുർആൻ കേട്ട് കഴിഞ്ഞാലേ അവൻ ഉറങ്ങുള്ളൂ. ഞങ്ങൾ വെറുതെ അറബി പാട്ടൊക്കെ വെച്ച് നോക്കി, ഖുർആൻ ഏകദേശം അറബി വേർഡ് തന്നെയാണല്ലോ, പക്ഷെ ഉറങ്ങൂലെന്ന്. ഖുർആൻ തന്നെ അവന് കേൾക്കണം. ഒരു നഴ്സിന്റെ കഥ പറയുന്നുണ്ട്, 4 കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 കുട്ടികൾ ഒരു പിന്നെ ആശുപത്രിയിലാണ്. 4 കുട്ടികൾ 3 കുട്ടികളും കരയ, ഈ നഴ്സ് എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുട്ടി മാത്രം കരയാതെ എന്തോ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ആ നഴ്സ് പിന്നെ ആ കുട്ടിയുടെ അമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, 3 കുട്ടികളും കരയുന്നുണ്ട്, ഇവള് മാത്രം കരയുന്നില്ല എന്ന്. അപ്പൊ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചു അവസാനം ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പണി? ഈ കുട്ടിയുടെ അമ്മ ടൈപ്പിസ്റ്റാണ്. ആ അമ്മയുടെ ടൈപ്പിംഗ് ഉണ്ടല്ലോ, ഇത് കേട്ടിട്ടാണ് ഈ കുട്ടിയുടെ ജീവിതത്തിൽ വലിയൊരു ശതമാനവും കേൾക്കുന്ന ഈ ശബ്ദമാണ്. അവൾ നഴ്സ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി. നമ്മുടെ ഒരു പണ്ഡിതൻ പറഞ്ഞ സംഭവമുണ്ട്, അദ്ദേഹം ഒരു അദ്ദേഹത്തിന് 3 വയസ്സുള്ള ഒരു പേരക്കുട്ടിയുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോയതാണ്, കല്യാണത്തിന്റെ വീട്ടിലേക്ക് കയറിപ്പോയപ്പോ പുറത്ത് ചെരുപ്പ് അഴിച്ചിട്ടാണ് കയറി പോയത്. തിരിച്ചു വരുമ്പോ അദ്ദേഹം ചെരുപ്പ് നോക്കിയിട്ട് കാണുന്നില്ല, ഒരുപാട് ചെരുപ്പുകളുണ്ടാവില്ല. ഇദ്ദേഹത്തിന് 3 വയസ്സുള്ള കുട്ടി ഓടി വന്ന് വല്യപ്പാൻ്റെ ചെരുപ്പെടുത്തിട്ട് പോയി, ചെരുപ്പെടുത്ത് കൊടുത്തിട്ട് അവൻ ഓടിപ്പോയി. അദ്ദേഹം പറയണ, എപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്? അതാണ് എന്റെ ചെരുപ്പ് എന്ന്. ഞാൻ നോക്കിയിട്ട് ചെരുപ്പ് കാണുന്നില്ല, 3 വയസ്സുള്ള കുട്ടി ഓടി വന്നിട്ട് വല്യപ്പാൻ്റെ ചെരുപ്പ് കാണിച്ചു എടുത്തു കൊടുത്തിട്ട് പോയി. ഇതാണ് സംഭവം. കുട്ടികൾ നിരന്തരമായി നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകള്, നമ്മൾ കുറ്റം പറയുന്ന കാര്യങ്ങള്, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയും. ഒരാളുടെ കഥ പറയാറുണ്ട്, വീട്ടിലേക്ക് ഒരാൾ വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഉച്ചക്കൊന്ന് വരുന്നുണ്ട് ഞങ്ങള്. അപ്പൊ ഇയാൾ സന്തോഷത്തോടെ പറഞ്ഞു വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞു. പക്ഷെ ഫോൺ വെച്ചിട്ട് പറഞ്ഞു, എന്ത്, ആ തീറ്റപ്പണ്ടാരങ്ങൾ വരുന്നുണ്ട് എന്ന്. ദാരി കേട്ട്, കുട്ടി കേട്ട്, പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, അവര് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, കുട്ടി ചോദിച്ചു, ഇയാളാണോ തീറ്റപ്പണ്ടാരം? പലപ്പോഴും നമ്മുടെ ഭർത്താവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ പിന്നെ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഇതൊന്നും ഒരിക്കലും കുട്ടികൾ കേൾക്കുക നമ്മള് പറയരുത്. സമയം ചുരുക്കാനാണ് പറയുന്നത്, നമുക്ക് ചുരുക്കാം. ഇപ്പൊ നമ്മുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നുണ്ടാവുന്ന ചെറിയ ചെറിയ വിഷമങ്ങളായിരിക്കും, നമ്മുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ ഉമ്മയോട് അത് പറയുന്നുണ്ടാവും. കുട്ടി അത് കേൾക്കല്ലേ, ചിലപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് തീർന്നിട്ടുണ്ടാവും. ഇതാണ് നമ്മള് ഭാര്യയും ഭർത്താവും തമ്മിൽ പറയുന്ന വാക്കുകൾ, മറ്റുള്ളവരെ കുറിച്ച് സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വാക്കായിരിക്കും. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ കുട്ടി പരിഹരിക്കപ്പെട്ടത് അറിഞ്ഞിട്ടുണ്ടാവില്ല, ആ പ്രശ്നം മാത്രമേ കുട്ടി കേട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പൊ പലപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ മക്കൾക്ക് കൊടുക്കാതിരിക്കാനുള്ള ശ്രമമെങ്കിലും കേൾക്കാതിരിക്കാനുള്ള ശ്രമമെങ്കിലും
തീർച്ചയായും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ ആ ശ്രദ്ധയുടെ ഭാഗമാണ് എന്ന് അർത്ഥം. നല്ല സുഹൃത്തുക്കളെ കുട്ടികൾക്ക് കൊടുക്കുക. കമ്പനി എന്നുള്ളത് ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കൊടുക്കുക, നമ്മുടെ സുഹൃത്തായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ കുട്ടികളായിരിക്കും നമ്മുടെ കുട്ടിയുടെ സുഹൃത്തുക്കൾ.